സംസ്ഥാനത്ത് നിർമ്മിച്ച 14 റെസ്റ്റ് ഹൗസുകളിലെ മുറികളുടെ ബുക്കിംഗ് ഓൺലൈൻ വഴി നടപ്പിൽ വരുത്തുമെന്നും എംപ്ലോയ്മെന്റ് വഴിയും പി എസ് സി വഴിയും ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിനു കീഴിൽ പയ്യന്നൂരിൽ നിർമ്മിച്ച വിശ്രമ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. 104 വർഷം പഴക്കമുള്ള പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിന് പകരമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2 കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ നീക്കിവെച്ചിരുന്നത്. എന്നാൽ 1.40 കോടി രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കി. കാന്റീൻ സൗകര്യങ്ങളോടുകൂടിയ പുതിയ വിശ്രമ മന്ദിരത്തിൽ 5 മുറികളും ഡൈനിങ് ഹാളും ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ട്. ചെറിയ വാടകയ്ക്ക് സാധാരണക്കാർക്ക് പോലും സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്ലാനും എസ്റ്റിമേറ്റും കെട്ടിട നിർമ്മാണവും പൂർത്തിയാക്കിയത്. ഇത്തരത്തിലുള്ള 14 പുതിയ റെസ്റ്റ് ഹൗസ് കെട്ടിടങ്ങളാണ് സംസ്ഥാനത്ത് നിർമ്മിച്ചത്. റെസ്റ്റ് ഹൗസുകളുടെ മുറികളുടെ ബുക്കിംഗ് ഓൺലൈൻ വഴി നടപ്പിൽ വരുത്തും. എംപ്ലോയ്മെന്റ് വഴിയും പി എസ് സി വഴിയും ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കും. കാന്റീൻ പ്രവർത്തനങ്ങൾ ടെൻഡർ വഴി നൽകാനുള്ള നടപടിയൊരുക്കുമെന്നും വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഉദ്ഘാടനത്തിൽ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. മൊത്തത്തിൽ മുറികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ജീവനക്കാർക്ക് യാതൊരു ചുറ്റയും ഇല്ലായിരുന്നു. പി എസ് സി വഴി വന്നവർ വളരെ കുറവായിരുന്നു. കോൺട്രാക്ട് ബേസിൽ അതാത് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നുമില്ലാത്ത ആളുകളെയാണ് നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയാടിസ്ഥാനത്തിലും ആളുകളെ നിയമിച്ചത് നിന്നേക്കാമലായി. ഒരു അതിഥി മന്ദിരത്തിൽ കാണുന്നതായ പ്രൊഫഷണലിസമോ വൃത്തിയോ വിവരോ ഒന്നും ഉണ്ടായിരുന്നില്ല. ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് പയ്യന്നൂരിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ ഗവർണർ പയ്യന്നൂരിനെയും പരാമർശിച്ചിരുന്നു. ജലഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനോദസഞ്ചാരത്തിനുള്ള സാധ്യതകളിൽ കൊച്ചിയും കൊല്ലത്തിനും ആലപ്പുഴയ്ക്കുമൊപ്പം പയ്യന്നൂരിനും സ്ഥാനമുണ്ടെന്ന ഗവർണറുടെ പ്രസംഗത്തെ ശ്രീകൃഷ്ണൻ എം എൽ എ പരാമർശിച്ചു. ഇന്നലത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ പയ്യന്നൂരിനെ കുറിച്ച് പ്രത്യേകമായിട്ടും അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജലഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിനോദസഞ്ചാരത്തിനുള്ള ഈ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടുന്ന വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളുടെ പേരെടുത്ത് പറഞ്ഞപ്പോൾ അതിലെടുത്തു പറഞ്ഞത് കൊച്ചിയും കൊല്ലവും ആലപ്പുഴയും പയ്യന്നൂരുമാണ്. ചടങ്ങിൽ എം പി രാജമോഹൻ ഉണ്ണിത്താൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, കൌൺസിലർമാരായ ടി പി സമീറ, ഹസീന കാട്ടൂർ, വിവിധ രാഷ്ട്രീയ നേതാക്കളായ വി കുഞ്ഞികൃഷ്ണൻ, ഡി കെ ഗോപിനാഥ്, എം രാമകൃഷ്ണൻ, കെ ടി സഹദുള്ള, സി കെ രമേശൻ മാസ്റ്റർ, കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എം യമുന, കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജിഷാകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.